പി കെ രാഗേഷ് അടക്കം നടപടിക്ക് വിധേയരായ പലരും ബി ജെ പിയിൽ ചേരുമെന്ന സൂചനയുമായി സി രഘുനാഥ സഹപ്രവർത്തകരുമായി ആലോചിച്ചാണ് തീരുമാനം എടുത്തത്. രാഗേഷിനെ മേയറാക്കാനാണ് കെ സുധാകരൻ ആഗ്രഹിച്ചത്. സുധാകരനൊപ്പം ഇപ്പോൾ കണ്ണൂരിൽ ഉൾപ്പെടെ നേതാക്കൾ ഇല്ല. സതീശൻ പാച്ചേനിയെ കാലുവാരി തോൽപ്പിച്ചതാണ്, പിന്നിൽ ആരെന്ന് അറിയാം. താൻ ആ കളിക്ക് കൂട്ടുനിന്നിട്ടില്ലെന്നും രഘുനാഥ് കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞു. ബി ജെ പിയിലേക്ക് കണ്ണൂരിലെ കൂടുതൽ നേതാക്കളും പ്രവർത്തകരും എത്തുമെന്ന് സി രഘുനാഥ് അവകാശപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന എല്ലാവരോടും തീരുമാനത്തെക്കുറിച്ച് ചർച്ച നടത്തി പി കെ രാഗേഷ് അടക്കമുള്ളവരുമായി സംസാരിച്ചു. പല ആളുകളും ആലോചിക്കുന്നത് എന്താണ് എന്താണെന്നുള്ളതല്ലേ, അതൊക്കെ സമീപ ദിവസങ്ങളിൽ വരും. കണ്ണൂരിലും കേരളത്തിലും ആളുകൾ എൻ്റെ കൂടെ വരും. അത് നിങ്ങൾക്ക് ഓരോ ദിവസവും അതിൻ്റെ ചിത്രങ്ങൾ ഉണ്ടാവും. കുറേ ആളുകൾ വരും. കുറേ പേര് പറയാൻ പറ്റുമോ? ഇല്ല, പേര് പറയില്ല. കുറേ ആളുകൾ കഴിഞ്ഞ കുറേ ദിവസമായി ഡി സി സി നേതൃത്വം ഞാനുമായി ചേർന്ന് നിൽക്കുന്നവരൊക്കെ അടുത്ത് പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് ബോധ്യമുണ്ട്. കാരണം ഞാൻ അവരോട് പറഞ്ഞു, ഇത് നിങ്ങളെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെയുള്ള തട്ടിപ്പാണ്. അത് കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് പ്രവർത്തകരെയും ഇവർക്കൊന്നും ആവശ്യമുണ്ടാവില്ല. കാരണം കോൺഗ്രസിനകത്ത് ഓരോരാൾ പോകുമ്പോഴും സന്തോഷിക്കുന്നവരാണ്. പി കെ രാഗേഷിനെ മേയറാക്കാനാണ് കെ സുധാകരൻ തീരുമാനിച്ചിരുന്നത്. ഇത് അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങൾ സുധാകരൻ പോലും അറിഞ്ഞില്ല. രാത്രി നമ്മൾ ഏറെ സംസാരിച്ചിരുന്നു. അതിൽ ഇന്നത്തെ മേയറൊക്കെ ഞങ്ങളെ വ്യക്തിപരമായി സ്വാധീനിക്കാൻ, അതിൽ അദ്ദേഹം എന്തൊക്കെ പ്രയോഗങ്ങൾ നടത്താം, വളരെ തരത്താണ് പ്രയോഗങ്ങൾ, ജാതി പറഞ്ഞുകൊണ്ട് പോലും എന്നെ സമീപിച്ചത്. അതൊന്നും ഒരു രാഷ്ട്രീയത്തിൽ ഞാൻ ആഗ്രഹിക്കാത്തതാണ്. ഞാൻ ജാതിക്കപ്പുറം ചിന്തിക്കുന്ന, മതത്തിനപ്പുറം ചിന്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. പി കെ രാഗേഷിനെ ചെയർമാൻ മേയറാക്കണമെന്നായിരുന്നു പൊതുവേ ഉണ്ടായിരുന്ന ധാരണ. സുധാകരനെ മറച്ചു വെച്ചാൽ സുധാകരൻ അവസാനം രാവിലെ ഏറെ ദുഃഖിതനായിരുന്നു. ഞാനിപ്പോഴും പറയുന്നു, അതിനൊക്കെ സാക്ഷി ടി പി ഹരീന്ദ്രൻ വക്കീലുകൂടെ അതിൻ്റെ ഒരു സാക്ഷിയാണ്. രാഗേഷിനോട് ചെയ്ത അന്യായം എന്നാണ് ഞാൻ പറയുന്നത്. കണ്ണൂരിൽ സതീശൻ പാച്ചേനിയെ കാലുവാരി തോൽപ്പിച്ചതാണ്. അതിൽ തനിക്ക് ഒരു ബന്ധവുമില്ല. പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്നറിയാം. സതീശൻ പാച്ചേനിയെ തോൽപ്പിക്കാൻ നിന്നവരൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല, കാരണം അത് കഴിഞ്ഞ കഥയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനറിയാം. സതീശൻ പാച്ചേനിയെ തോൽപ്പിക്കണമെന്ന് അന്നത്തെ നേതൃത്വത്തിലെ ചില ആളുകൾ ആലോചിച്ചത് സതീശൻ പാച്ചേനിയുടെ വയസ്സാണ്. സതീശൻ പാച്ചേനി മത്സരിക്കുമ്പോൾ സതീശൻ പാച്ചേനിക്ക് 50 വയസ്സാണ്. കണ്ണൂരിലെ പല നേതാക്കന്മാരും ധരിച്ചത് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം വെച്ചിട്ട് 3 വർഷക്കാലെങ്കിലും തുടരില്ല, 3 ടേം. അപ്പോൾ 65 വയസ്സാവും സതീശൻ ഒഴിയാൻ. ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ഒരു 15 വർഷം നിൽക്കും. കോൺഗ്രസ്സിൽ അങ്ങനെയാണ്, 10 പ്രാവശ്യമൊക്കെയാണ് കോൺഗ്രസിൻ്റെ ടേം. ഒരു 15 വർഷം ആകുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ വയസ്സായി മരിച്ചു പോയല്ലോ. അതുകൊണ്ട് അല്ല ഡി സി സി നേതൃത്വത്തിൽ ഞാൻ പേര് പറയുന്നത്, ഞാനൊരു പേര് പറയുന്ന ഒരാളുടെ ആളല്ല. ഞാനൊരു പേര് പറഞ്ഞ് അതിനെ മോശക്കാരനാക്കുന്നില്ല. അവർ പറഞ്ഞാൽ ഞാനത് പറയും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ അടക്കം യു ഡി എഫ് തോൽക്കും. യു ഡി എഫ് പരാജയപ്പെടും. കഴിഞ്ഞ തവണ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമായിരുന്നല്ലോ. ഒരു അനുകൂലമായ തരങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ വരവ്, ശബരിമല ഇഷ്യൂസ്, അതിലൊക്കെ കോൺഗ്രസ്സിന് അനുകൂലമായ കുറേ സാഹചര്യങ്ങൾ. ആ കാലമൊക്കെ മാറി. അതിനകത്തൊക്കെ ആളുകൾ ഭാരതപ്പുഴയുടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയില്ലേ? കോൺഗ്രസ്സിനകത്തുള്ള എത്ര ആൾ ഒഴുകിപ്പോയി. കണ്ണൂരിൽ ദയനീയ പരാജയം, കോൺഗ്രസ് ഏറ്റുവാങ്ങും. കെ സുധാകരന് പിന്നിൽ കണ്ണൂരിൽ പോലും നേതാക്കളില്ല. എല്ലാവരും മറ്റു ഗ്രൂപ്പുകളിലേക്ക് ചേക്കേറി. സുധാകരൻ ദുർബലമായി എന്ന് തോന്നിയപ്പോഴാണ് പലരും മറുകണ്ഠം ചാടിയത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എം കെ രാഘവന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഫണ്ട് മുക്കി എന്ന് കോൺഗ്രസുകാർ ഇപ്പോൾ പറയുന്നുണ്ട്. എന്നാൽ എം കെ രാഘവൻ അത് പറയില്ല. പറഞ്ഞാൽ അപ്പോൾ തന്റെ കയ്യിലെ ബോംബ് എന്താണെന്ന് അറിയും. എം കെ രാഘവൻ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പൂർണ്ണമായി അദ്ദേഹത്തിന് എതിരായപ്പോൾ അദ്ദേഹം ആദ്യമടിച്ച പോസ്റ്റർ പോലും കളഞ്ഞപ്പോൾ, കെട്ടുകണക്കിന് ഓടയിൽ ഉപേക്ഷിച്ചപ്പോൾ, എൻ്റെ നാട്ടിൽ നിന്ന് ചക്കരക്കിൽ നിന്നും 30 വാഹനങ്ങളുമായി എം കെ രാഘവൻ്റെ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റെടുത്തത് ഞാനാണ്. 45 ദിവസം അളകാപുരിയിലെ 102-ാം റൂമിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് എം കെ രാഘവന് വേണ്ടി. ഡൽഹിയിൽ നിന്നുള്ള എ ഐ സി സിയുടെ എല്ലാ ഇടപാടുകളും നടത്തിയത് ഞാൻ തന്നെയാണ്. അതിൽ നിന്ന് എം കെ രാഘവൻ്റെ ഭാഗത്തുനിന്നും എം കെ രാഘവൻ്റെ കൂടെയുള്ളവരുടെ ഭാഗത്ത്, പിന്നെ ഫണ്ട് മുക്കി മാത്രം ശീലമുള്ള, നക്കി മാത്രം ശീലമുള്ളവർക്ക് അതൊക്കെ പറയാം. എനിക്ക് എം കെ രാഘവൻ്റെ ഫണ്ടല്ല, ആരുടെ ഫണ്ട് ആവശ്യമില്ല. ആരുടെ ഫണ്ട് എനിക്ക് ആവശ്യമില്ല. വ്യക്തിപരമായി ഫണ്ടിറക്കി രാഷ്ട്രീയം നടത്തുന്ന ആൾ തന്നെയാണ് ഞാൻ. പിന്നെ എം കെ രാഘവൻ ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ എം കെ രാഘവനോട് ഇതിപ്പോൾ ചോദിച്ചിട്ട് എനിക്കൊന്ന് അയച്ചു തരണം. എന്നാൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നനുസരിച്ച് കെ സുധാകരന് ബി ജെ പിയിൽ ചേരാനുള്ള ഒരു പാലമാണ് സി രഘുനാഥ് എന്ന ആരോപണം അദ്ദേഹം തള്ളി. സുധാകരന് ബി ജെ പിയിൽ ചേരാൻ തന്നെപ്പോലുള്ള ഒരു പാലത്തിന്റെ ആവശ്യമില്ലെന്നും രഘുനാഥ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.